ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇലയപ്പം. അപ്പോൾ എങ്ങനെയാണ് ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ രണ്ട് രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്, അഗ്രഹാര സ്റ്റൈലിലും നോർമലായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇലയുടെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഞാനെല്ലാം ഒരു ഒന്നര കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരവിയത്, പൊടിച്ച ശർക്കര, അതുപോലെ നമ്മളുടെ ചെറുപയർ പുഴുങ്ങിയത്. ഉപ്പൊന്നും ചേർക്കാതെയാണ്, ഉപ്പ് ചേർത്ത് വേണമെങ്കിലും ഒരല്പം ഉപ്പ് ചേർത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പുഴുങ്ങാം. ഇപ്പോൾ ഒന്നും ചേർക്കാതെയാണ് പുഴുങ്ങി എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മുടെ ഇലയപ്പം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഒന്ന് അഗ്രഹാരം സ്റ്റൈലും ഒന്ന് നോർമലായിട്ടുള്ള ഇലയപ്പം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ അരിമാവ്, അരിപ്പൊടി ലൈറ്റായിട്ടൊന്ന് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രഷായി പൊടിച്ച പൊടിയായതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ റോസ്റ്റഡും ഉണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ റോസ്റ്റഡ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അല്ലാത്തതാണെങ്കിൽ നിങ്ങളൊന്ന് ചൂടാക്കി എടുക്കണം. ഒരല്പം ചൂടുള്ള വെള്ളം, ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് എടുക്കാം. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണല്ലേ ഇത്. നമ്മളിപ്പോൾ നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കിത് അറിയില്ല, കാരണം നമ്മൾ പുറത്തു നിന്നെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുക. ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഓരോ സ്നാക്സ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പല ഐറ്റവും നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുട്ടികളും ആസ്വദിച്ച് കഴിക്കും, വളരെ ഹെൽത്തിയും കൂടെ ആണ്. ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മളുടെ എന്താ പറയുക, ചെറുപയർ പുഴുങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവില് ചേർക്കാം, അതുപോലെ നമ്മളുടെ നിലക്കടലയില്ലേ അത് ഒന്ന് ലൈറ്റായിട്ട് വറുത്ത് പൊടിച്ച് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെയല്ല ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ആരോഗ്യകരമായിരിക്കും. അപ്പോൾ ഞാനിതാ കുഴച്ചെടുത്തു. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തി മാവിനേക്കാൾ ഒരല്പം ലൂസായിട്ട് ഇങ്ങനെയല്ല നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ആദ്യം അഗ്രഹാരം സ്റ്റൈലിലുള്ളതിന് ഇതൊന്ന് കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അത് തയ്യാറാക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. പറഞ്ഞുകൊണ്ട് വലിയ എന്താ പറയുക കഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നോർമൽ എന്ന് പറയുന്നത് നമ്മൾ ഈ മൂന്നായിട്ടും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കുക, അതാണ് നമ്മൾ നോർമലായി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതാവുമ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് എടുക്കാനായിട്ട് പോകുന്നത്, ബാക്കി പകുതി നോർമലായിട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ ശർക്കര, പനിൽ ഇവയെല്ലാം ഒന്ന് വരട്ടിയെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസത്തിന് ചീത്തയാവാതെ നിൽക്കും. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചേർക്കുമ്പോൾ തേങ്ങയ്ക്കെല്ലാം എന്താ പറയുക തേങ്ങയെല്ലാം ഒരു സ്മെല്ല് വരുമല്ലോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്നോ നാലോ ദിവസമല്ല ചീത്തയാവാതെ നമുക്ക് നിൽക്കും. ഇപ്പോൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോയാലും ചീത്തയാവാൻ നിൽക്കും, കാരണം നമ്മൾ വരട്ടിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പകുതി പോർഷൻ ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുന്ന ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെയും നമ്മളുടെ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഒരല്പം വെള്ളം ശർക്കര ഒന്ന് പാനിയായി വരുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടെ ആഡ് ചെയ്തു. നല്ല മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ശർക്കര ആഡ് ചെയ്യാം. ഒരു ലൈറ്റായിട്ടുള്ള മധുരം മതിയെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. എൻ്റെ ഇത് വെള്ള ശർക്കര ആയതുകൊണ്ട് നല്ല മധുരം കാണും, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ എടുത്തത്. ഓരോ ശർക്കരയ്ക്കും ഓരോ മധുരമാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യണം. പഞ്ചസാര യൂസ് ചെയ്തേക്കാൾ എത്രയോ ബെറ്ററാണ് ശർക്കര കൊണ്ടുള്ള പലഹാരങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. ആ ശർക്കര ഒന്ന് നന്നായിട്ടൊന്ന് മെൽട്ടായി വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ആഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ എന്താ പറയുക അത്രയ്ക്ക് ചില ശർക്കരകളിലെല്ലാം ഓരോ ഇത് കാണില്ലേ, നമ്മളെ ഈ എന്താ പറയുക ഓലയുടെയും അങ്ങനെയുള്ളതെല്ലാം കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശർക്കരയുടെ ഈ വേസ്റ്റ് എല്ലാം അരിച്ച് നമുക്ക് കളയാം. ഓൾറെഡി പാനി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ അരിപ്പിയിലരിക്കണം. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് മാത്രം. അപ്പോൾ ഒന്ന് പാനിയായിട്ട് ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരട്ടെ. വരണ്ട എല്ലാ ശർക്കരയും ഇതിലേക്ക് ആദി തേങ്ങ ചിരവിയത് പകുതിയാണ് ഞാൻ ചേർത്തത്.
ബാക്കി പകുതി നമ്മളുടെ ചെറുപയർ പുളിപ്പ്. നന്നായിട്ട് ഇതിനെ വരട്ടിയെടുക്കാം. നല്ലതുപോലെ വരട്ടിയെടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു പരുവ നമുക്ക് കിട്ടുക. നന്നായിട്ട് വരട്ടിയെടുത്താലാണ് ചീത്തയാവാതെ നിൽക്കുകയുള്ളൂ. തേങ്ങയും എല്ലാം നല്ലപോലെ വെന്ത് വരും. എന്താ പറയുക, നമ്മുടെ ചെറുപയറൊന്ന് ഉടച്ച് കൊടുക്കാം. ഒരല്പം ഏലക്കാ പൊടി കൂടി നമുക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഫ്ലേവർ ഇഷ്ടമുള്ളവർ തീർച്ചയായും നിങ്ങൾ ഏലക്കാ പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ കുറേ നാൾ നമ്മൾ മൂന്നോ നാലോ അതുപോലെ അഞ്ചോ ദിവസമൊക്കെ ഇത് ചീത്തയാവാതെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വരണ്ട് വെള്ളമെല്ലാം പറ്റി വരട്ടെ. ഇതിൽ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. നാടൻ രുചികളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ മറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. വളരെ എളുപ്പവും കൂടിയാണല്ലോ അല്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്തും നമുക്ക് ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യണം. നന്നായിട്ട് പറ്റി വന്നു, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ ഇലയപ്പം തയ്യാറാക്കാം. ഇതൊന്ന് ആറിയാലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമുക്കൊന്ന് എടുത്ത് അതിലേക്ക് വയ്ക്കാനൊക്കെ സൗകര്യമായിരിക്കും. ആറിയിലയിൽ വെച്ച് കൊടുക്കാം, എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ചൂടാറുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് ഒരല്പം ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇലയെല്ലാം പരത്തിയെടുക്കാം. അപ്പോഴത്തേക്കും ഇതൊന്ന് ചൂടാറി കിട്ടും. ഇലയ്ക്ക് കുറച്ച് മാവിട്ട് കൊടുക്കാം. നന്നായിട്ട് നെയ്സിൽ പരത്തിയെടുക്കുന്നതായി കുറച്ചുകൂടെ ടേസ്റ്റി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്ക് കൂടുതലും ഇങ്ങനെ നെയ്സായിട്ട് വരുന്നതാണ് ഇഷ്ടം. പക്ഷെ എല്ലാവർക്കും നല്ല കട്ടിക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തി കൊടുത്താൽ മതി. ഒന്ന് വെള്ളത്തിലൊന്ന് കൈയൊന്ന് അമർത്തി പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റും. നന്നായിട്ടാ കണ്ടില്ലേ, നെയ്സായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് പുട്ടിനുള്ള പൊടിയായതുകൊണ്ട് നല്ല തരിതരി എന്നാണ് ഇരിക്കുന്നത്. ഏത് പൊടി വെച്ചും നമുക്ക് ചെയ്യാം കേട്ടോ. പുട്ടിനുള്ള പൊടിയാണെങ്കിലും ഇടിയപ്പത്തിനുള്ള പൊടിയാണെങ്കിലും നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, കാരണം നമ്മളുടെ ട്രഡീഷണൽ അതായത് അഗ്രഹാര സ്റ്റൈലിലുള്ളത് നമ്മളിപ്പോഴാണ് അതിൻ്റെ കൂട്ട് റെഡിയാക്കിയത്. ഒന്ന് ആറട്ടെ. അപ്പം ഞാനിപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം കുറച്ച് നമ്മുടെ പയർ പുഴുങ്ങിയ പയറിട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം തേങ്ങാക്കൊത്ത്. അല്പമൊന്നുമല്ല, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. നിങ്ങൾക്ക് ഒത്തിരി തേങ്ങാക്കൊത്തിട്ടുണ്ടോ ഇത് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് ഒത്തിരി ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് ആഡ് ചെയ്യാം. അതുപോലെ ശർക്കര, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിലോ അതുപോലെ നമ്മളുടെ എന്താ പറയുക പീനട്ട് ഇലക്കടല വറുത്ത് പൊടിച്ചതും ഏത് വേണമെങ്കിലും നമുക്കിതിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതും അവർ കഴിക്കാത്തതുമായതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഇഷ്ടത്തോടു കൂടി കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര. ഇനി നമുക്ക് പതിയെ മടക്കി കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളത് കൂടെ ഞാൻ റെഡിയാക്കട്ടെ. നമ്മുടെ കൂട്ട് ഒരുവിധം ആറി വന്നിട്ടുണ്ട്. നമുക്ക് അതിനുള്ള മാവിടെ പരത്തി എടുക്കാം. ഇതുപോലെ സെയിം നല്ലതുപോലെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നെയ്സിലാണോ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അല്ലേ. അപ്പം എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്കാണല്ലോ ഇഷ്ടം. അതിനനുസരിച്ച് നെയ്സിൽ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് പരത്തി എടുക്കണം. പരത്തിയെടുത്തിട്ടുണ്ട്. എനിക്ക് നെയ്സിൽ ഇഷ്ടമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് നല്ല നെയ്സായിട്ട് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ കൂട്ട് ഒരു നമ്മളിങ്ങനെയാണല്ലോ മടക്കുന്നത്. അതുകൊണ്ട് ഈ സൈഡ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അധികം നല്ലപോലെ ചൂടാറിയിട്ടില്ല, ഒരുവിധം ചൂടേ ആറിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇനി നമുക്കൊന്ന് അടക്കി കൊടുക്കാം. അതും
റെഡിയായി. ഈ ബാക്കിയുള്ളതെല്ലാം ഞാനിതുപോലെ പരത്തിയെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എല്ലാം മാവെല്ലാം പരത്തിയെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വേവിച്ചെടുക്കാനാണ്. സാധാരണ നമ്മൾ ഇഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള അതേ രീതിയിലാണ്. ഒരു പാത്രം, അതായത് ഇപ്പോൾ ഏത് പാത്രം ആയിക്കോട്ടെ, ആ പാത്രത്തിൻ്റെ ഈ വായ് വശത്ത് നമ്മൾ ഒരു വെള്ള തുണി വെച്ചിട്ട് ഞാനിങ്ങനെ കവർ ചെയ്ത് ഇവിടെ കയറ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇതിനകത്ത് വെള്ളമുണ്ട്, ഈ പാത്രത്തിനകത്ത് ഞാൻ വെള്ളം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മേലൊരു തുണി വിരിച്ച് കയറ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇടിയപ്പം ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. സാധാരണ ഇടിയപ്പം ഇതുപോലെ കെട്ടി നമ്മൾ ഇടിയപ്പം വെച്ച് പിഴിയുകയാണെങ്കിൽ നല്ല നെയ്സായിട്ടുള്ള നല്ല പരന്ന ഇടിയപ്പം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് അധികം ഒന്ന് വെച്ച് കൊടുക്കണ്ട, പെട്ടെന്ന് അങ്ങ് കൈ കിട്ടണമല്ലോ. അതുകൊണ്ട് കുറേശ്ശേരി നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് വെച്ചത്. നമുക്കങ്ങ് മൂടി നല്ലതുപോലെ കവർ ചെയ്ത് മൂടണം. ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടേ. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് മൂടുന്നത് കാണിച്ചു തരാം. കട്ട് ചെയ്ത് കളഞ്ഞു, കാരണം അത് നമുക്ക് ആവശ്യമില്ല. കവർ ചെയ്ത് മൂടുന്നു പറയുന്നത് ആവി അങ്ങ് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നമുക്കത് കവർ ചെയ്ത് മൂടിക്കൊടുക്കാം. ഇനി അങ്ങ് കുക്കായിക്കോളും. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ വേവിച്ച് എടുക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇലയെല്ലാം വാടി. നമ്മൾ നല്ല പച്ച ഇലയായിരുന്നു വെച്ചിപ്പോൾ അതിൻ്റെ കളറെല്ലാം വാടി അങ്ങ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. പിന്നെ നമ്മൾ എന്തോന്നറിയാം, ഒന്ന് ഈ ഇല വാടിയാൽ നമുക്ക് മനസ്സിലാവും, രണ്ടാമത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തുറക്കുമ്പോൾ ഈ ഇലയിൽ നിന്നും വിട്ട് ഈ അപ്പം തനിയെ അങ്ങ് കിടക്കും. അപ്പോൾ അതും ഇതിൻ്റെ പരുവാണ്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇലയിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.